സിനിമയിൽ പല തരത്തിലുള്ള ജോണേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ഏതൊക്കെ ടൈപ്പിലുള്ള ജോണേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോണേഴ്സ് എന്നൊക്കെ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയാം. നമ്മൾ പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന ചില ജോണേഴ്സ് ഉണ്ടാവും. ചിലവർക്ക് ആക്ഷൻ ആയിരിക്കും, ചിലവർക്ക് ക്രൈം ആയിരിക്കും, ചിലവർക്ക് ഡ്രാമ ആയിരിക്കും, ചിലവർക്ക് റൊമാൻറ്റിക് മോഡിലുള്ള മൂവീസ് ആയിരിക്കും. ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ജോണേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോണേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് കാണും. പക്ഷേ ചില സിനിമകളുണ്ട് ഇതിലൊന്നിനും പെടാത്ത അതിൻ്റെതായ ഒരു സ്പെസിഫിക് ഫാൻ ബേസ് ഉള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു വെറൈറ്റി തോന്നുന്നതാണ് മറ്റ് സിനിമകളിൽ നിന്നും. ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ അതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേണിലായിക്കോട്ടെ, അതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചറിങ്ങിലായിക്കോട്ടെ, ആ സിനിമയ്ക്ക് ഒരു യൂണീക്നെസ് ഉണ്ടാവും. ആ തരത്തിലുള്ള സിനിമകളാണ് നിയോനോയർ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള സിനിമകളും ഈ ഒരു ജോണറിൽ പെടില്ല. പക്ഷേ ഈ നിയോനോയർ എന്നാണ്, ഈ ജോണറിൽ പെടുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു പേര് വന്നത് തന്നെ ഒരു ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഉരുവായ ഒരു പേരാണെന്ന് പറയുമ്പോൾ നോയർ എന്നൊരു പേരുണ്ടായിരുന്നു. അത് പണ്ട് പഴയ 50s and 60s പുറത്തിറങ്ങിയ സിനിമകൾ ഈ ഒരു നോയർ വിഭാഗത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോയർ വിഭാഗത്തിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോയർ എന്ന് പറയുന്നത് തന്നെ കുറച്ച് സാധാരണ നമ്മൾ പണ്ടിട്ട് കണ്ടിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഭാഗത്തിൽ പെടുന്ന സിനിമകളും ഷോസൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേണിൽ പോകുന്ന സിനിമകളിൽ തന്നെയും ഒരുപാട് ഡാർക്കായിട്ട് ഒരുപാട് ഷാഡോയി ആയ സിനിമാറ്റിക് വിഷ്വൽസ് ഉള്ള, പോരാത്ത ആ കഥയിലും ഒരുപാട് ഡാർക്കായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ഗ്യാങ്സ്റ്റർ കഥകളോ അല്ലെങ്കിൽ ഒരുപാട് ബ്രൂട്ടലായ മർഡേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്ന, കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിനെ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ എടുത്ത് കാണിക്കുന്ന സിനിമകൾ ആ ഒരു മോഡിൽ ചിത്രീകരിച്ച് ആ ഒരു ഷെയ്ഡ് കൊണ്ടുവന്ന് ഒരു ഡാർക്ക് ഷെയ്ഡോ ഓവറോൾ അറ്റ്മോസ്ഫിയർ തന്നെ ആ സിനിമയുടെ മാറ്റിയെടുക്കുന്ന ചിത്രങ്ങളായിരുന്നു നോയർ എന്ന ചിത്രങ്ങളായിട്ട് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഒരു ടേം ആദ്യമായിട്ട് പറഞ്ഞത് ഫ്രഞ്ച് ക്രിട്ടിക്കായ, ഇപ്പോൾ ഫിലിം മേക്കറും നല്ലൊരു ക്രിട്ടിക് തന്നെയാണ് ഈ ഒരു ടേമേ കൊണ്ടുവന്നതെന്ന് പറയാം. നീനോ ഫ്രാങ്ക് എന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ നോയർ എന്നൊരു പേര് തന്നെ, ഈ ഒരു ടേം തന്നെ കൊണ്ടുവന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല സിനിമകളിലും ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് ചില സിനിമകൾക്ക് ഇതേപോലെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് ഈ ഒരു നോയർ ടൈപ്പ് ഓഫ് ജേണേഴ്സ് ആണെന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നെ അതൊരു ജേണർ തന്നെയായി മാറി ഈ നോയർ എന്നത് പറയാം. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഈ നോയർ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ നോയർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന സിനിമകളെ അതേപോലെ പുനരാവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ സിനിമകളെയാണ് നിയോ നോയർ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിയോ നോയർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 2000s അല്ലെങ്കിൽ 90s പുറത്തിറങ്ങിയ സിനിമകളൊന്നും അല്ല, വേൾഡ് വാർ 2 കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പുറത്തിറങ്ങിയ സിനിമകൾ. അപ്പോൾ 70s, 80s, 60s സിനിമകളൊക്കെ തന്നെ ഈ ഒരു നിയോ നോയർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ചിത്രങ്ങളാണ്. ഇപ്പോൾ പഴയ നമ്മുടെ ചൈന ടൗണോ അല്ലെങ്കിൽ എല്ലാ കോൺഫിഡൻഷ്യൽ പോലെയുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഈ ഒരു നിയോ നോയർ എന്നൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സിനിമകളാണ്. നമുക്ക് പെട്ടെന്ന് ഉദാഹരണത്തിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഈ ഒരു അടുത്ത് പുറത്തിറങ്ങിയ വിക്രം വേദ എന്ന ചിത്രമൊക്കെ തന്നെ ഈ ഒരു നിയോ നോയർ ജേണർ ഫോളോ ചെയ്യുന്ന സിനിമയാണെന്ന് പറയാം. അതിൻ്റെ ആ ഒരു പെട്ടെന്ന് നമുക്ക് മലയാളികൾക്കും നമുക്ക് ഇന്ത്യക്കാർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം നമുക്ക് ആ ഒരു സിനിമയുടെ തന്നെ ഓവറോൾ അറ്റ്മോസ്ഫിയർ നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഭയങ്കര ഷാഡോയി ആയിട്ടായിരിക്കും പല കാര്യങ്ങളും സിനിമയിൽ പറയുന്നത്. കഥാപാത്രങ്ങളും ഇതേപോലെ അവരവരുടെ മിസ്റ്ററീസും അവരവരുടെ നിഴലുകൾക്കുള്ളിൽ തന്നെ ജീവിക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ടാവും, അതിലെല്ലാം തന്നെ ബ്രൂട്ടലായ കുറേ കാര്യങ്ങൾ, അവയിൽ തന്നെ ഒട്ടുമിക്കുന്നു ഗ്യാങ്സ്റ്റർ സ്റ്റോറീസ്, അതിൽ തന്നെ സ്പെഷ്യലായിട്ട് ഈ ഒരു ക്രൈം അല്ലെങ്കിൽ സ്ലം ബേസ്ഡ് ഗ്യാങ്സ്റ്റേഴ്സ് അങ്ങനെ അതും ആ ഒരു ബന്ധപ്പെട്ട ഭയങ്കര ഡാർക്കായ ഷെയ്ഡിയായ സിനിമകളെയാണ് ഈ ഒരു നിയോ നോയർ ജോണറിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ജോണറിൽ പെട്ട സിനിമകളെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ഈ ഒരു സ്റ്റോറി സ്ട്രക്ചറിങ് ആണ്. അതായത് ഇതേപോലെ കുറച്ച് ഡാർക്കായ, അതുകൊണ്ട് എല്ലാ ക്രൈം ത്രില്ലർ സിനിമകളും ഈ ഒരു നിയോ നോയർ ജോണറിൽ പെടണമെന്നില്ല. ഈ ഒരു ഡാർക്കായ അല്ലെങ്കിൽ ഷെയ്ഡിയായ കഥ കാണിക്കുന്നത് അതേപോലെ തന്നെ മേക്കിംഗ് ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ സിനിമയിൽ കൊടുക്കുന്ന കീലൈറ്റ് എല്ലാം വളരെ ലോ ആയിരിക്കും, പോരാത്ത ഭയങ്കര ഷാഡോ ആയ ഭയങ്കര ഡാർക്ക് പ്ലേസസിലൊക്കെ ആയിരിക്കും സിനിമ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സിനിമയുടെ ഓവറോൾ അറ്റ്മോസ്ഫിയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഒരു നിയോ നോയർ ജോണറിൽ പെടുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിനിമകളും ഈ ഒരു നിയോ നോയറിൽ പെടുന്നതെന്ന് പറയും. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഭയങ്കര നിയോൺ കളേഴ്സോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സോ കൊടുത്ത് ആ ഒരു സിനിമയുടെ ടോണേ തന്നെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിലും ഇതും നിയോ നോയറിൽ പെടും. ഉദാഹരണം ഇപ്പോൾ ജോൺ വിക്ക് സിനിമകളൊക്കെ തന്നെ നിയോ നോയറാണ്. നമുക്ക് പറയുമ്പോൾ ജോൺ വിക്ക് കുറച്ച് അത്ര അങ്ങോട്ട് ഡാർക്കല്ല, പക്ഷേ അതിന് കഥ ഡാർക്കാണ് ആ ഒരു മോഡിൽ, പക്ഷേ ഒരു നിയോൺ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ രണ്ട് തരത്തിൽ നമുക്ക് നിയോ നോയർ ചിത്രങ്ങളെ പറയാം. ഒന്ന് ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്നത്, ഒന്ന് ഒരുപാട് ബ്രൈറ്റ് ആയതും. പക്ഷേ രണ്ടിന് കോമൺ ആയിട്ട് ഈ ഒരു കഥാപശ്ചാത്തലം ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു മോബ് അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗ്യാങ്സോ അല്ലെങ്കിൽ ക്രിമിനൽ സൊസൈറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്ന ചിത്രങ്ങളായിരിക്കും ഈ ഒരു നിയോ നോയർ ജോണറിൽ പെടുക. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഹോളിവുഡിലെ നൈറ്റ് ക്രോളർ, 7, ബ്ലേഡ് റണ്ണർ, മെമെൻഡോ, ചൈന ടൗൺ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ഈ ഒരു നിയോ നോയർ ജോണർ ഫോളോ ചെയ്യുന്ന സിനിമകളാണ്. ഇത് കൂടാതെ ഒരുപാട് ചിത്രങ്ങളുണ്ട്, വളരെ ചുരുക്കം പേരുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങൾ എടുത്തോളാം, നമ്മുടെ വിക്രം വേദ, മലയാളത്തിലെ നിർണായകം, തമിഴിലെ അഞ്ചാതെ,
മലയാളത്തിൽ തന്നെ മുന്നറിയിപ്പ്, തമിഴിലെ ആരണ്യകാന്ഡം, ഇതൊക്കെ പെട്ട നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ദുൽഖർ ചിത്രമായ തീവ്രമടക്കം ഒരു നിയോനോയർ ജോണർ ഫോളോ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളുടെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ജോണറാണ്, ഈ ഒരു പാറ്റേൺ ഓഫ് ഫിലിം മേക്കിംഗ് ആയിരിക്കും, ഈ ഒരു പാറ്റേൺ ഓഫ് ലൈറ്റിംഗ് ആയിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ നിയോനോയർ ചിത്രങ്ങൾ ഏതാണെന്ന് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടതിൽ വെച്ച് മികച്ച നിയോനോയർ ചിത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.